റെക്കോർഡ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റെക്കോർഡാണ്. അതിലിപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കുട്ടീൻ്റെ പേരിൽ 10 മിനിറ്റ് ആയിരുന്നു റെക്കോർഡ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ളത് 1 ഹവറാണ്. ഇപ്പോൾ ഇവൻ്റെ പേരിലാണ് 1 ഹവറിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവനെ കൊണ്ട് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ചെയ്യിപ്പിച്ചു നോക്കാം. ഇവൻ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ ഇത് നിങ്ങൾക്ക് എടുക്കുന്ന പറഞ്ഞു. അപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ്സ് അതിൻ്റെ ഒരു ലെവലിലേക്ക് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവർ പാരൻസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇൻ്റർനാഷണൽ ബുക്ക് റെക്കോർഡൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനുവേണ്ടി ട്രെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നവരെ പാരൻസ് എല്ലാവരും. പക്ഷേ അപ്പോഴും സെലക്ഷൻ കിട്ടിയപ്പോഴും ഒട്ടും പ്രതീക്ഷിച്ചില്ല. മോനിങ്ങനെ വേൾഡ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കിട്ടുന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കിട്ടിയ ഈ നേട്ടം വളരെയധികം ഞങ്ങൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഹനീൻ്റെ നേട്ടത്തെക്കുറിച്ച് നമ്മളോട് അരുൺ പറയും. അരുൺ അല്ലേ, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ സാധിക്കുക വലിയ കാര്യമാണ്. കൂടുതൽ കൂടുതൽ അവസരങ്ങളൊക്കെ ഉണ്ടാകട്ടെ അല്ലേ. തീർച്ചയായിട്ടും ആദ്യം തന്നെ ഈ അനീൻ എന്ന കൊച്ചുമിടുക്കനെ പറ്റി പറയുമ്പോൾ, അനീന് അത്ര നീന്താനുള്ള അത്ര പരിചയമൊക്കെ ആവുന്നത് ഈ 3-4 മാസത്തിനിടയിലാണ്. നീന്തൽ പഠിക്കാൻ വേണ്ടി വേനലവധിക്ക് രക്ഷിതാക്കൾ കൊണ്ട് ചേർക്കുന്നതാണ് ഈ ഒരു നീന്തൽ അക്കാഡമിയിൽ. അങ്ങനെ എല്ലാ കുട്ടികളും നീന്തി തുടിക്കുമ്പോൾ ഈ അനീൻ മാത്രം വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാൻ ശ്രമിക്കുക, അത് ഈ പരിശീലകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ അങ്ങനെ കുട്ടിക്ക് നല്ലൊരു എബിലിറ്റി ഉണ്ടല്ലോ, ഈ ഫ്ലോട്ടിംഗ് എബിലിറ്റി ഉണ്ടല്ലോ എന്ന് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അതിൽ പരിശീലനം കൊടുത്തു. അങ്ങനെയാണ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അങ്ങനെ അപേക്ഷിക്കുന്നത്. അതിൽ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അംഗീകാരവും അനീനെ തേടിയെത്തി. എന്തായാലും ചെറിയ പ്രായമാണ്, 11 വയസ്സാണ്. ഒന്നും യാദൃശ്ചികമാണ് തീർത്തും ഈ ഒരു അംഗീകാരം എന്ന് പറയുന്നത്. പക്ഷേ കുട്ടികൾ നീന്താൻ പോലും തുടങ്ങിയ ഒരു പ്രായം നീന്തലിനെക്കുറിച്ച് അറിയാൻ വേനലവധിക്കെന്നോണം എത്തിയതാണ്. അതിനു മുമ്പ് ഇങ്ങനെ കുളത്തിൽ പോയി നീന്തിയതോ അങ്ങനെയുള്ള പരിചയം ഒന്നുമില്ല. നീന്തൽ പഠിക്കാൻ വേണ്ടി എത്തിയതാണ്, അങ്ങനെ ഒരു അംഗീകാരവും തേടിയെത്തിയതിന് അത് വീട്ടുകാർക്ക് പോലും ഒരു അമ്പരപ്പും ഒരു കൗതുകവും എല്ലാം ഒരു അഭിമാനവും ഉണ്ടായ ഒരു നിമിഷം കൂടിയാണ്. വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാതെ എപ്പോഴും നമുക്ക് കൗതുകമൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും 4 മാസത്തെ പരിശീലനം കൊണ്ട് ഇങ്ങനെയൊക്കെ സാധ്യമാവുക. അപ്പോൾ നല്ല രീതിയിൽ കൂടുതൽ പരിശീലനമൊക്കെ കിട്ടിയാൽ പലതും അല്ലേ, പല അസാമാന്യ പ്രകടനങ്ങളും കാഴ്ചവെക്കാൻ നാം എടുക്കാൻ കഴിയും. കഴിയട്ടെ. ശരി അരുണ്.